റിയൽമിയുടെ റിയൽമി ട്വൽവ് ആക്സ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി ട്വൽവ് ആക്സ് ഫൈവ് ജി എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി ട്വൽവക്സ് ഫൈവ് ജിയിൽ ആറേ പോയിൻറ്റ് ആറ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് എൽ സി ഡി പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ പതിനാറായിരത്തി മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ മല്ലൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻ്റർ ഭാഗത്തായിട്ടാണ് ഡിസ്പ്ലേയിൽ നൂറ്റി ഇരുപത് ഏഴ്സിന്റെ റിഫ്രഷ് ഐറ്റും കാരണമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നെസ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മിനിറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പം അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അമ്മല ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഗ്രാം ആണ് തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് എം എം ആണ് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന പ്രോസസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് പതിനാറായിരത്തി മുന്നൂറ് രൂപ പ്രൈസില് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ് എന്ന് പറയാൻ പറ്റില്ല ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാം അത്രേ ഉള്ളൂ പിന്നെ ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ബേസ് വെരിനിൽ തന്നെ പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി ജി ബി ഇന്റേണലും കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റർണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട് അതും നല്ലൊരു കാര്യമാണ് പിന്നെ ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട് അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്പറിടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ പന്ത്രണ്ട് ജി ബി റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ് ചെയ്ത റിയൽമി ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത് ഒരു എ ഐ ലെൻസും വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന് പ്രത്യേകിച്ച് അത്ര മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ പ്രോസസ്സറോ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം പിന്നെ ബാറ്ററിയുടെ ആരും പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എച്ച് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പതിനഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിൻ്റെ സപ്പോർട്ടേ ഇതിൽ വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ പതിനഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത്ര മികച്ചൊരു ബാറ്ററി സെറ്റപ്പൊന്നും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യു എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് പതിനാറായിരത്തി മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അവ ഡിസ്പ്ലേ വരുന്നില്ല അത്ര മികച്ചൊരു പ്രോസസർ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല അതുപോലെ തന്നെ അത്ര മികച്ചൊരു ഫാസ്റ്റ് ചാർജും സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും അത്ര മികച്ച ഫീച്ചേഴ്സൊന്നും വരുന്നില്ല ഇനി ഇന്ത്യയിൽ ഈ ഫോണ് ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണ് ലോഞ്ച് ചെയ്തേക്കാം പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരെ ഇത്രയും കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ പത്തായിരം പതിനൊന്നായിരം രൂപ അപ്രൈസിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഇന്ത്യൻ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എന്തായാലും റിയൽമീടെ റിയൽമി ട്വൽവ് എക്സ് ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചൈനീസ് പ്രൈസിങ് അത്ര മികച്ചൊരു പ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും റിയൽമി ട്വൽവ് എക്സ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക